അസ്സലാമു അലൈക്കും, വെൽക്കം ടു റോസ് പെറ്റൽസ്. ഇന്ന് നമ്മൾ ഒരു 400 ഉന്നക്കായ ഉണ്ടാക്കിയ കഥയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഇത് ഞാൻ നേരത്തെ പിടിച്ചു വെച്ച വീഡിയോ ആണ്. ഒരു ഒത്തിരി വൈകി, ഇത്തിരിയല്ല, ഒരു ഒത്തിരി വൈകിയിട്ടുണ്ട് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. റമദാൻ മാസത്തിൽ ചെയ്തു കൊടുത്തൊരു ഓർഡറാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 കൊല്ലം നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം സെലക്ട് ചെയ്യുന്നതിലും പ്രത്യേകതയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ റിസ്ക്കൊക്കെ തലേദിവസം രാത്രി തന്നെ ഞാൻ പൊടിച്ച് റെഡിയാക്കി വെച്ചു. കാരണം ഒറ്റയ്ക്കാണ് ഈ 400 ഉന്നക്കായും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ റിസ്ക്കൊക്കെ പൊടിച്ച് വെച്ചു. നേന്ത്രപ്പഴം ഒരുപാട് പഴുക്കാനും പാടില്ല, പച്ചയാവാൻ പാടില്ല. നല്ല ഉടയുന്നത് പോലത്തെ നേന്ത്രപ്പഴമായിരിക്കണം വേവിച്ചെടുത്താൽ. അടുപ്പിൽ തന്നെയാണ് ഞാൻ ഇത് മുഴുവനും കുക്ക് ചെയ്ത് എടുക്കുന്നത്. ഇത്തിരി കഷ്ടപ്പാടുള്ള പണി തന്നെയാണ് ഉന്നക്കായ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ചൂടോട് കൂടെ തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കലും ഒക്കെ കൂടുതലും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനാവശ്യമുള്ള തേങ്ങയും ചിരവിയെടുത്തു. ചെറിയ ഉന്നക്കായാണ് ആവശ്യമുള്ളത്. നമുക്ക് കമ്പാരിറ്റീവ്ലി ചെറിയ ഉന്നക്കായ ഉണ്ടാക്കാൻ ഇത്തിരി കഷ്ടമാണ്, അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. പഴം കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ തേങ്ങയും ചരുവിയൊക്കെ റെഡിയാക്കി വെച്ചു. നമ്മൾക്ക് ഒരു ഓർഡർ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ആദ്യം നല്ലതുപോലെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ എടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടോ, അതേപോലെ തന്നെ ആരെങ്കിലും കൊണ്ട് പണി ചെയ്യിപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടോ ഒന്നും നമ്മൾ ഈ ഓർഡർ ഏറ്റെടുക്കാൻ പാടില്ല. നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിലും അതേപോലെ തന്നെ ഇതൊക്കെ ടൈമിന് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കുകയും വേണം. ഇത്തിരി റിസ്ക്കുള്ള പണിയും കൂടിയിട്ടാണ്. അങ്ങനെ പഴമൊക്കെ ഉടച്ചെടുത്തു. നോമ്പ് തിറക്കുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ അതിന് മുമ്പ് നമ്മൾ അത് എത്തിച്ചു കൊടുക്കുകയും വേണം. ഇനി അങ്ങനെ നമ്മൾ പുഴുങ്ങിയ പഴമൊക്കെ ഉടച്ച് ഇതുപോലെ റെഡിയാക്കി വെച്ചു. റിസ്ക് പൊടി ഇതാ റെഡിയാണ്. തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിൽ വെക്കാൻ പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്യൂ നട്ട്സോ അതേപോലെ തന്നെ ഉണക്കമുന്തിരി ഒക്കെ നെയ്യിൽ പോയി വറുത്തിട്ട് ഈ തേങ്ങയുടെ കൂടെ മിക്സാക്കാം. പക്ഷേ ചെറിയ ഉന്നക്കായ ആയതുകൊണ്ട് നമുക്ക് അതിന് കൂട്ടൊന്നും അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വെക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാനാണെങ്കിലൊക്കെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വലിയ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങയുടെ കൂട്ടിൽ നട്ട്സും ഒക്കെ വറുത്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ പഴത്തിൽ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. പഴം ഉടച്ചതിൽ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ പരത്തി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കൂട്ടിട്ടിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടിയിട്ടാണ് ഒരു 400 ഉന്നക്കായൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ദിവസം ഉണ്ടാക്കി നമുക്ക് നോമ്പ് തിറക്കി കൊടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ആ കൊടുക്കുന്നത് വരെയുള്ള റിസ്ക്കും ടെൻഷനും എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ജാതിയാണ്. ചെറിയ ഉന്നക്കായ ആയതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഫില്ലിങ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഉന്നക്കായുടെ സൈസ് വലുതാവാനും പാടില്ല, അതേപോലെ തന്നെ കൂട്ട് കുറച്ച് അതിൻ്റെ അകത്ത് ഉണ്ടാവുകയും വേണമെന്ന് പറയുമ്പോൾ ഇത്തിരി കഷ്ടപ്പാടുള്ള പണിയായിരുന്നു. വലിയ ഉന്നക്കായാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുമായിരുന്നു. അങ്ങനെ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ കിടക്കുക മാത്രം ചെയ്തില്ല, ഇരുന്നിട്ടും നിന്നിട്ടൊക്കെയാണ് ഞാൻ ഈ ഉന്നക്കായ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഷെയർ ചെയ്യാനും പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യമൊക്കെ ഞാൻ നല്ല ഭംഗിക്ക് അടുക്കി വെച്ചു കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എല്ലാം കൊണ്ടും ടെൻഷനും പ്രയാസവും നോമ്പിൻ്റെ പ്രയാസവും എല്ലാം കൊണ്ട് ഈ കോലത്തിലൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചു എടുക്കുന്നുണ്ട്. അടുപ്പിൽ തന്നെയാണ് ഞാൻ ഫുള്ളും പൊരിച്ചെടുത്തത്. ഗ്യാസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഗ്യാസ് കൺസ്യൂം ചെയ്യും. അപ്പോൾ അടുപ്പിലാവുമ്പോൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് എല്ലാ ഉന്നക്കായും പൊരിച്ചെടുത്ത പിന്നെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. കാരണം ഒരു തിക്കും തിരക്കുമായി, ലാസ്റ്റ് ആകുമ്പോൾ ഒരു തിക്കും തിരക്കുമാണ്. അപ്പോൾ കൊണ്ടുപോകേണ്ട തിരക്കും സമയത്തിന് എത്തിക്കണമല്ലോ. അങ്ങനെ 400 ഉന്നക്കായും ഉണ്ടാക്കി ഞാൻ കൊടുത്തു. ഭയങ്കര സന്തോഷമായിരുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് പോകാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.